വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭീമാപള്ളിയുടെ ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ്, കുഞ്ഞു വ്ളോഗായിട്ടാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ദർഗകളിൽ ഒന്നാണല്ലോ ഭീമാപള്ളി മക്കാം. മക്കയിൽ നിന്നും വന്ന ഒരു മാതാവും പുത്രനുമാണ് ഭീമാപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട സൈദത്ത് നിസ ഭീമ ബീവിയും മകൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹയുമാണ്. നിർധനരായ മനുഷ്യരെ സേവിച്ചും രോഗികൾക്ക് രോഗശമനം നൽകിയും ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയ ഇവരെ അധികാരികൾക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇവരിൽ നിന്നും കരം ഈടാക്കാൻ അധികാരികൾ തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് ശക്തമായ ഒരു ലഹള ഉണ്ടാവുകയും ഇതിൽ മാഹിൻ അബൂബക്കറിനെ ചതിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം മകനെ നഷ്ടമായ മനഃപ്രയാസത്തിൽ ഏകദേശം മകൻ ഷഹീദായതിനു ശേഷം 41-ാമത്തെ ദിവസം മനം നൊന്ത് ഭീമ ബീവിയും മരണമടഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗശമനമാണ്. എല്ലാവിധ മാറാ രോഗങ്ങൾക്കും ഇവിടെ വന്നാൽ ശമനം ലഭിക്കും എന്നതാണ് ഇവിടെ. ഇവിടെ 3 മരുന്ന് കിണറുകളുണ്ട്. പുരുഷന്മാർക്ക് 2 കാണാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും വറ്റാത്ത ഒന്നാണ് ഇത്. ഇതിലെ ഒരു കിണറിൽ തണുത്ത വെള്ളവും മറ്റേ കിണറിൽ ചൂടുവെള്ളവുമാണ് ഉള്ളത്. ഇവിടെ ദിവസവും ഒരുപാട് ആളുകൾ രോഗശമനത്തിന് വേണ്ടി ആ വെള്ളം കോരി കുടിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട്. ഇതിനും പുറമെ കല്ലടി മസ്താൻ എന്ന ഒരു സിദ്ധൻ്റെ ഖബർ കൂടി ഇതിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനുമപ്പുറം ഒരുപാട് ചരിത്രങ്ങളുള്ളതാണ് ഭീമാപള്ളി. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നു. ബൈ.